വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലെ തന്റെ വിജയമെന്ന് നിയുക്ത എംഎൽഎ ഇ ചന്ദ്രശേഖരൻ. ന്യൂനപക്ഷ മേഖലയിൽ നിന്ന് തനിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചുവെന്നും അദ്ദേഹം പ്രസ് ക്ലബിലെ മുഖാമുഖത്തിൽ പറഞ്ഞു. കേരളത്തിലെ ഉജ്ജ്വല വിജയം വർഗീയ ശക്തികൾക്കെതിരെ ജനങ്ങൾ എൽഡിഎഫിന് നൽകിയ അംഗീകാരമാണ്. ബിജെപി ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താനായി. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ബദൽ രൂപപ്പെട്ടുവെന്നും ജനങ്ങളുടെ താല്പര്യം അതാണ് സൂചിപ്പിക്കുന്നതെന്നും ഇ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി. വരും നാളുകളിൽ വലിയ ഉത്തരവാദിത്വമാണ് മുന്നിലുള്ളതെന്ന് ഈ വിജയം സൂചിപ്പിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിജയം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം നടപ്പാക്കി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഇതൊരു ചൂണ്ടു പലകയാണ്. തീർച്ചയായും ഒരു ബദൽ നയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ജനങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്, താല്പര്യമുണ്ട്. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തോട് സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് മാത്രമല്ല, ഈ വമ്പിച്ച വിജയം ഞങ്ങളെ കൂടുതൽ വിനയാന്വിതരായി മാറ്റുകയും ചെയ്യുകയാണ്. ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തിയ ഗവൺമെൻറ്റിനുള്ള അംഗീകാരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി ദുരന്തങ്ങളാണ് സർക്കാർ നേരിട്ടത്. ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ മഹാമാരിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം നിന്നു. ഒരു നാടിൻ്റെ നാനാവിധമായ വികസന പ്രവർത്തനങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച്, ക്ഷേമ പ്രവർത്തനങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് ഭരണം നടത്താനുള്ള അവസരം പോലും ഇല്ലാതെ പോയ 5 വർഷക്കാലം ദുരിതം പേറുന്ന മനുഷ്യരുടെ കൂടെ നിൽക്കാൻ, ദുരിതമകറ്റാൻ, അവർക്ക് രക്ഷകരുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ, എന്തിനധികം ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിന് ആ നാട്ടിലെ ജനങ്ങളോട് പ്രജകളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിയും എന്ന് മുഴുവൻ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയ 5 വർഷങ്ങളായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ ഭരണകാലഘട്ടം. കാഞ്ഞങ്ങാട്ട് തനിക്ക് ഭൂരിപക്ഷം കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും UDFന് ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ അവർക്കാണ് വോട്ട് കുറഞ്ഞതെന്നും ന്യൂനപക്ഷങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന തീരദേശ മേഖലയിൽ നിന്നും തനിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചുവെന്നും ചന്ദ്രശേഖരൻ വിശദീകരിച്ചു. തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും ശ്രമിക്കും. വരും നാളുകളിലും കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രധാനമായ പ്രശ്നങ്ങളിൽ അവരോട് സഹകരിച്ചും അവരെ സഹായിച്ചും അവരുടെ ക്ഷേമ ഐശ്വര്യ കാര്യങ്ങളിലൊക്കെ താല്പര്യം കാണിച്ചുകൊണ്ടും ഈ ഗവൺമെൻറ് പ്രവർത്തിക്കും. അതോടൊപ്പം നേരത്തെ തുടങ്ങി വച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ കേരളത്തിൻ്റെ ഭൂമിയിൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പുതിയ മന്ത്രിസഭയിലും രണ്ടാമനായി വരുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതെല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു ചന്ദ്രശേഖരൻ്റെ മറുപടി. കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് സർക്കാർ മുൻകൈയ്യെടുത്തിട്ടുണ്ടെന്നും അവിടെ മെഡിക്കൽ പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലും ക്വാർട്ടേഴ്സുകളും വേണമെന്നും മറ്റ് കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കേണ്ടതുണ്ടെന്നും നിയുക്ത എംഎൽഎ കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV പത്മേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.